ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കബ്സ റെസിപ്പിയാണ്. ഇന്ന് എനിക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കുന്നത് എൻ്റെ ഉപ്പയാണ്. അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ നോക്കാം. 1 കിലോ ബസ്മതി അരിയാണിത്. പിന്നെ കബ്സക്കുള്ള മസാലകളും വേണം. ബീഫ് കൊണ്ടാണ് കബ്സ ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി 2 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ഇടാം. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം വെച്ചാൽ മതി. വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. 1 കിലോ അരിയും 1 കിലോ ഇറച്ചിയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 150 ഗ്രാം സവാള, 100 ഗ്രാം തക്കാളി, അതുപോലെ 50 ഗ്രാം വീതം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയാണ് എടുക്കുന്നത്. അധികമൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടിയത് കബ്സ മസാലയാണ്. സവാള 1-5 സവാള ഉണ്ടാവും അല്ലേ? 150 ഗ്രാം. ആ ഇത് പൊരിച്ചു. വെളുത്തുള്ളി അല്ലേ ഇട്ടത്? ഇഞ്ചി, വെളുത്തുള്ളി, സവാള, മുളക് എന്നിവ, തക്കാളി ഇട്ട്. സൺഫ്ലവർ ഓയിലാണ് ആദ്യം ഒഴിച്ചത്. അതിൻ്റെ ശേഷം ഇതൊക്കെ ഇട്ട് എന്ന് നോക്കണം. ഇപ്പം നല്ലപോലെ ഒക്കെ ഒന്ന് ഇളക്കിയെടുക്കുക. തൊട്ടപ്പോൾ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വഴന്ന് കിട്ടിക്കോളും. ഇളക്കി നല്ലപോലെ വാടണം അല്ലേ. അരി അളന്ന പാത്രത്തിന് എത്ര പാത്രം എടുക്കണപ്പോ? 2 ലിറ്റർ വെള്ളം. 1 ലിറ്റർ 1 കിലോ അരി. 1 കിലോ അരിക്ക് 2 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ 2 ലിറ്റർ വെള്ളമായില്ലേ. 1 ലിറ്റർ അരിക്ക് 2 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഫ്രൈ ആക്കി വെച്ചതാട്ടോ. ഫ്രൈ ആക്കി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലി, കുരുമുളക്. മല്ലി, കുരുമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഉണങ്ങിയ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ഇട്ട് കൊടുക്കുക. കബ്സ മസാല ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കും. ഇനി ഇതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കുക. വേവിച്ചു വെച്ച മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ച ബീഫാണ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇല്ലിച്ചപ്പ്, പുതിന ഇട്ട് കൊടുക്കുക.
കുറച്ച് മല്ലിച്ചപ്പും പുതിയ നല്ലപോലെ ഇളക്കി കൊടുക്കും. ഉപ്പുണ്ടപ്പോ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഏലക്കായ ഇട്ട് കൊടുക്കുക രണ്ട് മൂന്നെണ്ണം. പട്ട പട്ട ഇട്ട് കൊടുക്കുക. ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്നാല് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല തിളച്ചതിൻ്റെ ശേഷം അരിയുടെ ഇപ്പോൾ വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുക്കാം. ഇനി ഒരു മൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേവിച്ചെടുക്കണം അരി നല്ലപോലെ. വന്നിട്ടില്ല അല്ലേ, കുറച്ചുകൂടി വേകാനുണ്ട്. ഉടനായിട്ട് വന്നിട്ടില്ല അല്ലേ. ആ ഇപ്പൊ അത്യാവശ്യം വെന്ത് പാകമായിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റി റൈസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. കുറച്ച് കെച്ചപ്പ് വീതം ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കാം. അപ്പം നമ്മുടെ കബ്സ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ഡിഷിലേക്കൊന്ന് മാറ്റാം. നല്ല ടേസ്റ്റ് ഉള്ള കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പൊ മല്ലിച്ചപ്പ് കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉള്ള കബ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യണം, ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യണം. വീണ്ടും വേറൊരു വീഡിയോയുമായി പിന്നീട് വരാം. ബൈ.